പൗലോസ് ലീഗ തിമോത്തിയസിന് ഇതിൽ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവസാന നാളുകളിൽ കേൾക്കാൻ ഇമ്പമുള്ളവയെ പ്രസംഗിക്കുന്നവരെ വിളിച്ചു കൂട്ടും. ഇത് നരകമില്ല, കേൾക്കാൻ വളരെ രസമല്ലേ? പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതൊക്കെ നിങ്ങൾ കേട്ട് തളപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. ആണല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഈ കേൾക്കാൻ ഇമ്പമുള്ളത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ഒരേ സമയം വചനം കേൾക്കുകയും എന്നിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ളത് പറയുന്ന ആളാണ്. എന്തിനാണ് ഈ റീത്ത് അത് ഇത് ഒക്കെ പറഞ്ഞിരിക്കണേ? എല്ലാവരും കൂടി അപ്പം മുറിച്ച് ബ്രെഡും വീഞ്ഞും കൊണ്ട് കുടിച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇഷ്ട കുർബാന ബലിയല്ല എന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ. ശരീരമില്ല, രക്തമില്ല, ഒന്നുമില്ല, അപ്പം വീഞ്ഞാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നിട്ട് എല്ലാവർക്കും കൂടി ഒന്നാവാം. എന്ത് രസല്ലേ? അതുപോലെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട. അപ്പം മുറുക്കിലോ എക്യുമിനിക്കൽ ചർച്ച് കേരളത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു, ലോകത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. എക്യുമിനിക്കൽ കുർബാനകൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഒരു കുദാശ വചനവുമില്ല, അവിടെ ഒരു ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ സത്താഭേദവും സംഭവിക്കില്ല. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ബ്രെഡും വൈനൊക്കെ വെച്ചിട്ടുണ്ടാവും. മനസ്സിലാവോ? ബ്രെഡ് ഇഷ്ടം പോലെ മുക്കി തിന്ന പോരെ. അപ്പൊ ഈ കുർബാന ബലിയല്ല, അനുസ്മരണമാണ്. എന്ത് ക്ലിയറായിട്ട് പെന്തക്കോസ്റ്റൽ ടീച്ചിങ് ആണത്. യേശു ഒരൊറ്റ ബലി അർപ്പിച്ചോളൂ, പിന്നെ ബലിയുടെ ആവശ്യമില്ല, പൗരോഹിത്യമില്ല എന്ന് പ്രസംഗിക്കുന്ന അത് കോപ്പി പേസ്റ്റ് ചെയ്യുക ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിൽ. പിന്നെ ബലിയല്ല എന്ന് ഒറ്റ ബലി പിന്നെ ആവർത്തിക്കാൻ പാടില്ല എന്നാ പറഞ്ഞേക്കണേ. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 2000 വർഷത്തിനുള്ളിൽ എത്ര ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത്? ശരീര രക്തങ്ങളായിട്ട് മാറി, ഫോറൻസിക് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് അത് AB പോസിറ്റീവ് ബ്ലഡ്, മനുഷ്യന്റെ ബ്ലഡാണെന്നും അത് യേശുവിന്റെ ബ്ലഡാണെന്നും തെളിയിച്ചിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ പിന്നെ ഇവരീ പറയുന്ന കഥകളൊക്കെ എങ്ങനെ ശരിയാവണേ? അതിനാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം. കാരണം മെല്ലെ 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 ഇത് വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവർക്ക് വിശുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പൊ ദൈവം നേരിട്ട് എന്ത് ചെയ്യുന്നു? അത്ഭുതങ്ങളിലൂടെ. ഇപ്പൊ പറയണ യേശു ക്രിസ്തു ഒരു അത്ഭുതം എന്നല്ല, ദൈവം ഒന്നും ഒരു അത്ഭുതം ചെയ്തിട്ടൊന്നുമില്ല. അവിടെ ചതുപ്പ് നിലയായിരുന്നു, അവിടെ സൈഡിൽ ചതുപ്പ് നിലയായിരുന്നു. വേലിയേറ്റം വന്നപ്പോ, വേലിയിറക്കം വന്നപ്പോ വെള്ളം ഇറങ്ങിപ്പോയി. അതിലൂടെ നടന്നാണ് ഇസ്രായേൽക്കാര് ചെങ്കടൽ കടന്നതാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനം. പ്രിന്റഡ് ബുക്ക് നിങ്ങൾക്ക് മേടിച്ച് വാങ്ങിച്ചു വായിക്കാവുന്നുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ ചരിത്രത്തിലെ യേശു ക്രിസ്തുവിനെ അവർ ഇല്ലാതാക്കി. ഈ അത്ഭുതം ഇതൊക്കെ വെറും അതേ ആൾക്കാരുടെ അടുത്ത് മേടിച്ചിട്ട് ബ്രെഡ് മേടിച്ചിട്ട് എല്ലാവരുടെ അടുത്ത് മേടിച്ചിട്ട് പങ്കിട്ടതല്ലാണ്ട് അവിടെ ഒരു അത്ഭുതം യേശു ക്രിസ്തു ചെയ്തിട്ടില്ല. കേൾക്കണ ഒരെണ്ണത്തിന് തന്റെ ഇടം എഴുന്നേറ്റിട്ട് പറയാനായിട്ട്. ഇത് കേട്ട് 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 എന്താവും? അങ്ങനെ ചരിത്രത്തിലുള്ള യേശു ക്രിസ്തുവിനെ ഇല്ലാതാക്കുന്നു. നിങ്ങൾക്കിതൊന്നും എന്താ നിങ്ങൾ ഈ കത്തോലിക്ക വിശ്വാസികൾക്ക് രോഷമുണ്ടാവാത്തത്? നമ്മൾ സ്വരം ഉയർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം തരുന്ന ശരീര രക്തമാണെന്ന് മനസ്സിലാക്കിയോ? നിങ്ങൾ ഇപ്പൊ അടിച്ചമർത്തി ഇരുന്ന് പോയാൽ നാളെ നിങ്ങൾ ഇതിനു വേണ്ടി കൊതിക്കും. 3-ാം നൂറ്റാണ്ടില് വിശുദ്ധ അഗസ്തീനോസ് പ്രവചിച്ചിട്ടുണ്ട്, എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ചെറുതും വലുതുമായ തോതിൽ പുരോഹിതർ വനാന്തരങ്ങളിലും പാറയിടുക്കുകളിലും ഗുഹകളിലും പോയി ഒളിക്കും, ജനം അവരെ തേടി അലഞ്ഞു നടക്കും. ഇത് നിങ്ങൾക്ക് സംഭവിക്കാം, അധികം നാളൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാതെയും മിണ്ടാതെയും ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോണത് ഇതാ. നമുക്ക് സംഭവിക്കാൻ പോണത് ഇതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പറയണ മനസ്സിലാവുണ്ടോ? സെൻട്രാലിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ദ യുക്രിസ്റ്റ്. വിശുദ്ധ കത്തോലിക്ക സഭയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നതും ലോകത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നതും വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന ഔദ്യോഗികമായി നിർത്തലാക്കപ്പെടും എന്ന പ്രവചനം ദാനിയേൽ 12:9-12 അത് ഔദ്യോഗികമായി നിർത്തലാക്കുന്ന ദിവസം ലോകം കീഴ്മേൽ മറിയും, ലോകത്തിന്റെ അസ്തിത്വം നഷ്ടപ്പെടും.
മാതാവ് ഫാത്തിമയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധിയിലും ടെക്നോളജിയിലും ഒന്നും ഈ ലോകത്തെ പിടിച്ചു നിർത്താനായിട്ട്. ഗബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം വായിച്ചു നോക്കുക. ഈ ലോകം നിൽക്കുന്നത് അതിലാണ്, അല്ലാണ്ട് ബുദ്ധിരാക്ഷസന്മാരുടെ ബുദ്ധിയിലല്ല. ജാതി മതഭേദം എന്നെ എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും അനുഗ്രഹം ചൊരിയപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും അനുഗ്രഹങ്ങൾ, വേൾഡ്ലി ബ്ലെസ്സിംഗ് കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെ. ഇതിനെല്ലാത്തിനും ഉത്തരവാദി ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയെ നയിക്കുന്നവരാണ്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. വായിച്ചേ, ജീസസ് ഇൻ ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഹോൾഡിംഗ് ഓൾ തിങ്സ് ടുഗദർ. By the power of the word of God, he is holding all things together. പിശാചിനെ ആരാധിക്കുമ്പോൾ പിശാചി തരുന്ന സമ്മാനമാണ് ആസക്തി. ഈ ആസക്തിയാൽ ജ്വലിച്ചാണ് ഹവ്വ ആദവുമായി ബന്ധപ്പെട്ട് കായന് ജന്മം കൊടുത്തത്. ഇവൻ ആരാണ്, ആരുടെ സന്തതിയാണെന്ന് അവൻ അധികം താമസിയാതെ തെളിയിച്ചു. സ്വന്തം സഹോദരനെ കൊന്ന് അവന്റെ തന്ത പിശാചാണെന്ന് അവൻ തെളിയിച്ചു. തെളിയിച്ചല്ലേ, തെളിയിച്ചല്ലേ, തെളിയിച്ചു. അപ്പൊ ആസക്തിയാണ് മരണകാരണം. ആസക്തിയിലൂടെയാണ് മരണം ലോകത്ത് പ്രവേശിച്ചത്. മനസ്സിലായില്ല, മനസ്സിലായി? അപ്പൊ നമ്മൾ ആസക്തി വിമുക്തരാകാതെ, ആസക്തി വിമുക്തരാകാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് നിത്യജീവനോ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ ഉറങ്ങുന്നവർ ഉണർന്നു കേട്ടോ, നമ്മുടെ ശരീരത്തിൽ ആസക്തി അശുദ്ധി നിലനിൽക്കെ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. അതിന് നമ്മളിൽ കയറിക്കൂടിയ, അല്ലെങ്കിൽ ദ കൊറപ്ഷൻ, ദ ലസ്റ്റ് ആൻഡ് ലീവിഡ്നെസ് വിച്ച് ഈസ് ആഡഡ് ഇൻ ദ വെനറേഷൻ ഓഫ് സൈത്താൻ, സൈത്താനെ ആരാധിച്ചതോടുകൂടി നമ്മളിലേക്ക് അവൻ കൂട്ടിച്ചേർത്ത അശുദ്ധിയെ, ആസക്തിയെ, വിഷയാസക്തി, കാമാസക്തി, അല്ലെങ്കിൽ ഇതിനെ ശരീരത്തിൽ നിന്നും നിർമാർജ്ജനം ചെയ്യാതെ നമ്മളെ വീണ്ടും സ്വർഗത്തിലേക്ക് കയറ്റാനായിട്ട്, പറദീസയിലേക്ക് കയറ്റാൻ പറ്റില്ല. മനസ്സിലായോ, മനസ്സിലായോ? അതിനാണ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും ആ പുത്രന്റെ ശരീരവും രക്തവും നമ്മൾ കഴിക്കണമെന്നും, കഴിച്ചാൽ നിങ്ങളെ, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടുമെന്നുള്ളതും, നിങ്ങൾ പുനരുദ്ധാരണം ചെയ്യപ്പെടും എന്നൊക്കെ യേശു നേരിട്ട് തന്റെ ലോഗോസ് വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ തലമുറയിലുള്ളവരെ പരമാവധി നശിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അത് ശരീരവും രക്തമല്ല, രക്തബലിയല്ല, രക്തരഹിത ബലി പോലും കേരളത്തിൽ നടന്നിട്ട് ഈ അന്ധവിശ്വാസികളായ കത്തോലിക്കർക്ക് മനസ്സിലാക്കാൻ പറ്റണല്ലോ. രക്തരഹിത ബലിയിൽ അപ്പവും മീഞ്ഞും കഴിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ അതേരും കേരളത്തിലുള്ള ഈ പള്ളി പോണ ക്രിസ്ത്യാനികളുടെ നിത്യജീവനാണ് ഇപ്പൊ അപകടത്തിലായിരിക്കണേ. ഹല്ലേലൂയ. നമ്മളിൽ കയറിപ്പറ്റിയ ആസക്തിയും അശുദ്ധിയും അതിന്റെ സൈഡ് ഇഫക്റ്റാണ് മറ്റേ എല്ലാ പ്രമാണ ലംഘനങ്ങളും. അതിനെ നിർമാർജ്ജനം ചെയ്ത് വീണ്ടും നമ്മൾ മാതാവിനെ ഈശോനെ പോലെ ആയാലാണ് നമുക്ക് എവിടേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇത് രക്തമല്ല, ബലിയല്ല എന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ, കഴിഞ്ഞല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്യമായിട്ട് രക്തരഹിത ബലിയാണ് അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള കത്തോലിക്ക ക്രിസ്ത്യാനികൾക്ക് ഒരു അനക്കൂല്ല. ഉടനെ നിർത്തുന്നത്, സ്റ്റോപ്പ്, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയണം. പിന്നീട് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ, അതായത് കപ്പിയാര് കുസ്തോതി കൊണ്ടുപോയിക്കാൻ മറന്നുപോയി ആൾത്താരയില്, ആയിരക്കണക്കിന് ജനങ്ങളാ കുർബാനയിൽ പങ്കെടുക്കാൻ. കുർബാന കൊടുക്കുന്ന സമയം വന്നപ്പോ എന്തില്ല, അവിടെ ഇരിക്കുന്നവർ നിസ്സാരം തിരുവോസ്തി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, കപ്പിയാരെന്ത് ചെയ്തു, സാക്രിസ്തി പോയിട്ട് ഒരു പാത്രം മാർക്കറ്റിൽ നിന്ന് മേടിച്ച
ഓസ്തി മേടിച്ചു ഇവിടെ വെച്ചു, അത് ആൾക്കാർക്ക് കൊടുത്തു. ആൾക്കാർക്ക് ഒരു വിഷയമില്ല, അതും വായനീട്ടി മേടിച്ചു. ഇപ്പൊ ഉണ്ടായ സംഭവമാണ്, എന്റെ എന്റെ സുഹൃത്തു കുടുംബങ്ങൾ നേരിട്ടുണ്ടായ സംഭവമാണ്. കാരണം അന്തിയുടെ അച്ഛൻ അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്ത് നീ സാക്രിഫൈസ് ചെയ്ത് ഒക്കെ പേരെടുത്തുന്ന സാധനം ആൾക്കാർക്ക് കൊടുത്തത്? എന്നുവെച്ചാൽ ഇത് ഈ വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവർക്ക് തന്നെ ഇത് രണ്ടിനും ഡിഫറൻസ്. പക്ഷെ ഒരു ബ്ലാക്ക് മാസുകാരന്റെ അടുത്ത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കണ ഒരു ഓസ്തി മേടിച്ചു കൊണ്ടു കൊടുത്തൊക്കെ ചിലപ്പോൾ ജീവനോടെ തിരിച്ചു വരില്ല, അവർക്കത് തിരിച്ചറിയാം. ഇത് പരികർമ്മം ചെയ്യുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും അത് ഈശോ അല്ല എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ. സ്വീകരിക്കുന്നവന് പറ്റണ്ടോ? കൊടുക്കുന്നവന് പറ്റണ്ടോ? ഇതൊക്കെ തെളിവുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ നേരിട്ട് കണ്ട് വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിപ്പോ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഇടവേളയിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഏതെന്ന് പറഞ്ഞാൽ ഓസ്തി തിരുവോസ്തി തീർന്നു പോയതിട്ടോ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ നേരെ അച്ഛൻ പോയിട്ട് ബ്ലഡ് എടുത്തിട്ട് എല്ലാവർക്കും ഒരു ഈ ഡ്രോപ്ലെറ്റ് ഓഫ് ബ്ലഡ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ ഈ കയ്യിൽ സ്വീകരിച്ചിട്ട് താഴെ വീഴ്ത്തുന്ന ഓരോ പൊടിയും യേശു ക്രിസ്തുവാണ്. ഇവിടെ നമ്മൾ ആത്മീയമായി ഒരു ക്യാമറ വെച്ച് ഫോട്ടോ എടുത്താൽ നമ്മൾ ഈ കയ്യിൽ മേടിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ ചവിട്ടിക്കൂട്ടുന്ന രംഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയ കണ്ണുള്ളവന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയെ വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യകാരണ ഈശോനെ അവഗണിക്കാനാണ് ഈ ഫ്രീമാസൺകാരുടെയും സഭയിൽ നുഴഞ്ഞു കയറിയ മോഡേണിസ്റ്റുകാരുടെയും ലിബറലിസ്റ്റുകാരുടെയും നാച്ചുറലിസ്റ്റുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ ആശയങ്ങൾ കൈക്കൊടുത്താൽ മതി. എന്ത് പിടിക്കും? എയ്ഡ്സ് പിടിക്കും. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും കൊടുക്കുന്ന സമയത്ത് ആ കൈ ആ കൊടുക്കണ വിശ്വാസിയുടെ സ്വൽപ്പം തുപ്പൽ കൊണ്ടാൽ എന്ത് സംഭവിക്കും? മെഡിക്കൽ സയൻസ് പറയുന്നില്ല കേട്ടോ, തുപ്പൽ കൊണ്ടാൽ ക്യാൻസർ പിടിക്കുന്നു അല്ല എയ്ഡ്സ് പിടിക്കുന്നു പറയണില്ല. അത് കഴിഞ്ഞ് ഈ കൈ വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ യേശുവിന്റെ ശരീരവും രക്തത്തിൽ തന്നെ മുക്കാണ്. അതിനേക്കാൾ ശക്തിയുള്ള ഒരു മരുന്ന് ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? അതിന് വല്ല വിശ്വാസമുണ്ടോ? അതല്ലേ എയ്ഡ്സ് പിടിക്കുന്നു പറഞ്ഞപ്പോ എല്ലാവരെന്തായി കയ്യിൽ കൊടുക്കലായി? പലയിടത്തൊക്കെ ഇങ്ങനെ കൊടുക്കണുണ്ടെന്ന് ഞാനല്ലോ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞിട്ട് കൊടുക്കണം. കാരണം ചിലരിങ്ങനെ ഇങ്ങനെ കൈ കൈമ പോലും മുട്ടിയാൽ പോലും അത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതായത് ഈ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുക ഇല്ലാതാക്കുക എന്നുള്ളതാണ് ടാർജറ്റ്. അപ്പോഴാണ് കത്തോലിക്ക സഭ ഇല്ലാണ്ടാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാണ്ട് അപ്പം മീഞ്ഞ് മുക്കി മൂക്കറ്റ വരെ തിന്നതുകൊണ്ട് ഒന്നും നമുക്ക് കിട്ടാൻ പോലെയാ. അപ്പൊ ഈ എക്യുമിനിക്കൽ ചർച്ചും എക്യുമിനിസവും ഫോൾസ് എക്യുമിനിസത്തിന്റെ ലക്ഷ്യം എന്താ? എന്താ ലക്ഷ്യം? കത്തോലിക്ക സഭയെ യേശു സ്ഥാപിച്ച കത്തോലിക്ക സഭ ഇല്ലാതാക്കുക. ശരീരരക്തങ്ങളും പരിശുദ്ധ ആ ശരീരവും രക്തവും തന്ന പരിശുദ്ധ അമ്മയെ അമ്മയുടെ സഹരക്ഷക സ്ഥാനം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിലെ ഒരു പരിധിവരെ ഒരു വിജയം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ വല്ല അണ്ടർഗ്രൗണ്ടിലോ വല്ല ആദിമസഭയെ പോലെ വല്ല അവിടെയൊക്കെയാ വല്ല വല്ല മാതാവ് ഉയർത്തിട്ടുള്ള അച്ഛന്മാരൊക്കെയാണ്. ക്രിസ്തുവിന്റെ കുരിശിന്റെ പിന്നിൽ ഒഴിച്ചിട്ടങ്ങനെ എന്തിനാ? ക്രിസ്തുവിന്റെ വികാരിയായ പ്രതിപുരുഷനായ പുരോഹിതർ കയറി കിടക്കാൻ വേണ്ടിട്ടാ, കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിക്കാൻ വേണ്ടിട്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. കാരണം യേശുവിന്റെ പൗരോഹിത്യം, യേശുവിന്റെ ശരീരരക്തങ്ങൾ ഇത് സംരക്ഷിക്കപ്പെടണം. ഇതിനെ തകർക്കാനാണ് ലോകത്തിലുള്ള സകല ശക്തികളും പരിശ്രമിക്കുക. അതിലെല്ലാ കാര്യത്തിലും ഐക്യമുണ്ട്. പക്ഷെ ഇതിനെ സംരക്ഷിക്കാൻ എവിടെ എവിടെ ആത്മാരിറങ്ങാത്ത ഈ കത്തോലിക്ക യേശു സ്ഥാപിച്ച കത്തോലിക്ക സഭയുടെ കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കാൻ എന്താണ് ആത്മാരിറങ്ങാത്ത ഇതിനെ നശിപ്പിക്കാൻ എല്ലാവരും ഒന്നാണുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ നോൺ കാത്തലിക് സഭകളെല്ലാം ഒരുമിച്ച് അവർ പ്രവർത്തിക്കും, കൺവെൻഷൻസ് എല്ലാം. പറഞ്ഞ് മനസ്സിലാവുള്ളൂ. എന്തിനാ? അതിന്റെ കൂടെ നമ്മളെ കൂടി കൂട്ടിച്ചേർക്കാൻ പരിശ്രമിക്കുക. കാരണം വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന ഒരു രണ്ടാം ലോകമായത്തിന് സമയത്ത് തുടങ്ങി വെച്ച വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്
അവരുടെ പ്രവർത്തനമാണ് അതിനകത്തൊക്കെ നമ്മളെ കൂടി അംഗങ്ങളൊക്കെ അത് തൊത്തടിച്ചു മാറ്റാൻ ഒരു കാരണം, ഒരു റീസൺ. മറ്റത് എന്താ? കുർബാനയെ ഇല്ലാതാക്കുക. പരിശുദ്ധ അമ്മ വ്യക്തമായി തന്ന ദാനിയലിന്റെ പ്രവചനം 12:9-12 വ്യാഖ്യാനം ഇതാണ്, വിശുദ്ധ കുർബാനയാണ് ദൈനംദിന ബലി. പക്ഷെ പ്രൊട്ടസ്റ്റന്റ് സിദ്ധാന്തക്കാർ പറയും അത് വെറും അനുസ്മരണം മാത്രമാണ്. അങ്ങനെ ഈ പ്രൊട്ടസ്റ്റന്റ് സിദ്ധാന്തം സഭയിൽ സ്വീകരിക്കപ്പെടും, അങ്ങനെ കുർബാന അമർത്തലാക്കപ്പെടും 3.5 വർഷം 1290. അത് നടപ്പിലാക്കാനുള്ള തലേ ദിവസമാണ്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് നിങ്ങൾ ഈ ധ്യാനം കൂടുന്നത്. മാതാവ് അതിന്റെ വ്യാഖ്യാനം തന്നിട്ടുള്ളത് കൃത്യമായിട്ട്, ഈ നിരന്തര ദഹനബലി എന്ന് പറയുന്നത് എന്താണ്? പ്രഭാതം മുതൽ പ്രദോഷം വരെ, പ്രദോഷം മുതൽ പ്രഭാതം വരെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയാണ് എന്ത്? നിരന്തര ദഹനബലി. അത് നിർത്തലാക്കപ്പെടുന്ന വചനം പൂർത്തിയാവും. അത് നിർത്തലാക്കാൻ വേണ്ടി പരസ്യമായ പ്രഘോഷങ്ങൾ നടക്കുകയാണ്. എന്നിട്ട് ഇത് ശരീരരക്തമാണെന്ന് വിശ്വസിക്കുന്നവർ ആരും തന്നെ അതിനെന്ത് ചെയ്യുന്നില്ല, ഒബ്ജക്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ദേവിശാസ്ത്രം പഠിപ്പിക്കുക നമ്മളെ, എന്നിട്ട് അതിന്റെ വ്യാഖ്യാനങ്ങൾ തന്ന് നമ്മളെ കൺവിൻസ് ചെയ്യുകയാണ്. അങ്ങനെ കൺവിൻസ് ചെയ്തല്ലേ ഇന്ന് ലോകത്തില് ഈ പ്രൊട്ടസ്റ്റന്റിസും പെന്തക്കോസ്തലിസും ഇത്രയും വളർന്നത്? മാതാവിന്റെ വ്യാഖ്യാനം തരികയാണ്, വെളിപാട് സോറി ദാനിയൽ 12:9. വിശുദ്ധ കുർബാനയാണ് അനുദിന ബലി. സൂര്യോദയം മുതൽ അസ്തമനം വരെയും ദഹനബലി കർത്താവിൽ അർപ്പിക്കപ്പെടും. കാൽവരിയിൽ ക്രിസ്തു പൂർത്തിയാക്കിയ ബലിയുടെ പുനരാവർത്തനമാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എനാക്ട്മെന്റ് ഓഫ് ദ സാക്രിഫൈസ് ഓഫ് കാൽവരി എന്ന് വെച്ചാൽ അതേ ബലി, അല്ലാതെ ഒരു അനുസ്മരണ ഭോജനമല്ല. അല്ലോ അതാ തുടർന്ന് പറയാം. പ്രൊട്ടസ്റ്റന്റ് ഭേദഗതി സ്വീകരിച്ച ജനങ്ങൾ പറയും പരിശുദ്ധ കുർബാന ഒരു ബലിയല്ല, മറിച്ച് അന്തിമ അത്താഴവേളയിൽ യേശു നടത്തിയ വിരുന്നിനെ അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധ ഭോജനം മാത്രമാണ് അതെന്ന്. അങ്ങനെ വിശുദ്ധ ബലി ആചരണം തിരുസഭയിൽ അമർത്തലാക്കപ്പെടും. അനുദിന ദിവ്യ ബലി നിർത്തലാക്കപ്പെടുന്നതിലൂടെ എന്റെ ശത്രുവായ എതിർ ക്രിസ്തു ആഗ്രഹിച്ച വിശുദ്ധ വസ്തുക്കളോടുള്ള ഭയങ്കരമായ അവഹേളനം ദാനിയേലിൽ പ്രവചിച്ചത് അവൻ നേടിയെടുക്കും. 3.5 വർഷത്തോളം, അതായത് 1290 ദിവസം ഈ അവസ്ഥ നിലനിൽക്കും. ഇത്ര സാക്ഷര കേരള, ഇത്ര അറിവുള്ള മലയാളികൾ എന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇത് വ്യക്തമായിട്ട് ഇത് അനുസ്മരണമാണ്. കാൽവരിയിലെ ബലി അർപ്പിക്കാൻ പാടില്ല, അത് അതിന്റെ ആവശ്യമില്ല, രക്തബലി ഇനി ആവശ്യമില്ല എന്ന് പ്രസംഗിച്ചിട്ട് എല്ലാവരും അത് കണ്ണടച്ച് എന്ത് ചെയ്യണു? വിഴുങ്ങ. മനസ്സിലാവുള്ളൂ. വചന വ്യാഖ്യാനത്തിന്റെ കസർത്തുകൾ എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ കുർബാന, അപ്പൊ പരിശുദ്ധ അമ്മ, അമ്മ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക, ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ പ്രൊട്ടസ്റ്റന്റിസം എന്താവും? ഈ ഫോൾസ് എക്യുമിനിസത്തിലൂടെ, ഞാൻ തിയോളജി പഠിച്ചപ്പോ കൃത്യമായിട്ട് 2 തരം എക്യുമിനിസം ഉണ്ട്. ഒന്ന്, എല്ലാവരും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നത്, അതായത് സഭകളിൽ നിന്നുകൊണ്ട് തന്നെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക. 2, വിശുദ്ധ കുർബാനയും മാതാവിനെയും മാറ്റിയിട്ട് അപ്പം മുറിക്കലായിട്ട് എല്ലാവരോടും ഒന്നിക്കുക. ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാർ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും പറയാൻ എന്താ കുഴപ്പം, ഈ റീത്തും അതും ഇതൊക്കെ പറഞ്ഞ് തലയിടുന്ന നേരം കൊണ്ട് ഇത് അപ്പം മുറിച്ച് തിന്നുക, മാതാവിനെ മാറ്റി നിർത്തിയാല് എല്ലാവരോടും ഒന്നാവും. അതിനുപയോഗിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാവട്ടെ, നമുക്കും ഒന്നാകാം. ഈ ഒന്നാകലിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ? വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും പരിശുദ്ധാമ്മയും മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒന്നാവും. അപ്പൊ സഭയ്ക്കുള്ളിൽ തന്നെ ഭൂരിഭാഗം പേരും ഈ ആശയക്കാരാണ്. ഏത് ആശയക്കാര്? എല്ലാവരും ഒന്നാവും. അതാണ് പറയണെ, ഒരു ഇടയന്റെ കീഴിലാവുന്നു. ആ വചനം എതിർ ക്രിസ്തുവിന്റെ അണ്ടറിലാവുന്നു പറയുന്നതാണ് അത്. കർത്താവിന്റെ വരവിന് ശേഷമാണ് യഥാർത്ഥ ഇടയന്റെ എല്ലാവരും ഒന്നാവുള്ളൂ. അതിക്ക് മുമ്പ് ഒരു ഒന്നാകല നടക്കും. അത് ഏത്? ഈ വിശുദ്ധ കുർബാനയും മാറ്റി, പൗരോഹിത്യവും മാറ്റി. ആത്മാർക്ക് ഭയങ്കര സന്തോഷമാണ്.
കാരണം ഈ വളരെ കുറച്ച് പേരുടെ പൗരോഹിത്യം എടുത്തു കളഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം? അപ്പം മുറിച്ച് മറ്റുള്ളവർ കൊടുക്കാം, ഞങ്ങൾക്കും തിന്നാം. ആത്മാർക്ക് ഭയങ്കര ഹാപ്പിയാണ്. പ്രാർത്ഥന പ്രാർത്ഥനക്കാർക്ക് പിന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാ. 3 വർഷം മുമ്പ് കണ്ടില്ലേ ബന്ധക്കുസ്തകാരൊക്കെ കൂടി 50,000 പേര് ലോകത്തിലെ കരിസ്മാറ്റിക്കാർ കൂടി അവർ രണ്ടുപേരും ഒന്നായി എന്ന് വെച്ചാൽ ബന്ധക്കുസ്തൽ വിശ്വാസം കരിസ്മാറ്റിക്കാർ സ്വീകരിച്ചു. അതിലൂടെ വലിയ പറഞ്ഞു നടക്കാം. ക്രൈസ്തലോ വലുതൊക്കെ പഠിക്കണം, അതിനുവേണ്ടി ഇച്ചിരി മെനക്കെടണം. ഞാൻ പറയുന്ന ഈ ചരിത്ര വസ്തുതകൾ, ഈ ഫാക്റ്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ. ഞാൻ തിരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതും പ്രസിദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ജനം മുഴുവൻ അന്ധമായിട്ട് അന്ധന്മാരെ പിന്നാ പിന്തുടർന്നുകൊണ്ടിരിക്കുക, ആർക്കും ഒരു പ്രയാസമില്ല. നിങ്ങളുടെ നിത്യജീവനാണ് അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും. കാരണം മനസ്സിലാവണ്ടോ? എന്നിട്ട് ബുദ്ധി കസർത്ത് നടത്തി നമ്മളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പട്ടാപ്പകൽ പിരിട്ടാണ് കേട്ടോ. 800,000 ആൾക്കാർ ശ്രോതാക്കളുള്ള ആളാ പറയണേ. അപ്പൊ ശരിയായിരിക്കും. അപ്പൊ ഇരുട്ടാവണെങ്കിൽ എന്ത് ചെയ്യണം? കണ്ണടച്ചിരിക്കണം. ഒരാൾ പറയണ ഇപ്പൊ പകൽ ഈ സമയം ഇരുട്ടാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണേ എന്ത് ചെയ്യണം? ഞാൻ കണ്ണടച്ചിരിക്കണം. ഒക്കെ കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ കണ്ണടച്ചിരിക്കുക. ഈ ചവച്ചരച്ച് തുപ്പണത് തരണതുകൊണ്ട് സ്വന്തമായിട്ട് പഠിക്കണം. എന്നിട്ട് പറയാൻ പറ്റേണ്ടത് തെറ്റാണെന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6:53 54 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈശോ പറഞ്ഞെന്താ? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവനെ ഞാൻ അന്തിമ ദിനത്തിൽ ഉയർപ്പിക്കും. അല്ലാണ്ട് ബ്രെഡും വൈനും മൂക്കറ്റമ്മനെ കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടുമെന്നോ ഉയർപ്പിക്കുന്ന എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി അർപ്പിക്കുന്നത് എന്റെ ശരീരമാണ്. ഇതെന്റെ ശരീരമാണ്. പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ തന്നെ ഭൂമിയിൽ വന്നിട്ട് ഈ അപ്പെടുത്ത് കൈപിടിച്ചിട്ട് പറയണം ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ അത് ശരീരമായില്ലേ? ആ ദൈവമല്ലേ മനുഷ്യനായത്? മിണ്ടാത്ത ആരും. ആ ദൈവമല്ലേ മനുഷ്യനായത്? ദൈവം അദൃശ്യനായിരുന്നപ്പോൾ പറഞ്ഞു പ്രകാശമുണ്ടാകട്ടെ എന്ന്. പ്രകാശമുണ്ടായില്ലേ? ആ ദൈവം മനുഷ്യനായതല്ലേ കർത്താവായ യേശു? ആ യേശു ബ്രെഡ് എടുത്തിട്ട് ഗോതമ്പപ്പെടുത്തിട്ട് പറയും ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞപ്പോ ആ സെക്കൻഡിൽ അത് ശരീരമായില്ലേ? ആയോ അല്ലേ? വൈനെടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞപ്പോ അത് രക്തമായില്ലേ? പിന്നെ എന്തെന്ന് ഈ അപ്പൊ അന്ന് കൂടിയിരുന്ന കുറെ എണ്ണം പറഞ്ഞു ഇത് കഠിനമാണ്, ഞങ്ങൾക്ക് പറ്റില്ല. അപ്പൊ ഈശോ പറഞ്ഞോ ഏയ് അങ്ങനല്ല, ഇത് കൗതാശികമാണ്, രക്തമില്ല വെളിയില്ല ഒന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം, നിങ്ങൾ പോകലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയോ? ഒക്കെ പോയി 12 എണ്ണം. അത് ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ ഈശോ തെരഞ്ഞെടുക്കാന്ന് എന്റെ ഒരു കാര്യം അതാണ്. ബാക്കിയൊക്കെ തരുന്നില്ല പണ്ടി പിടിച്ചു നടക്കാല്ലേ. അവര് ഇതെന്തവര് പോയത്, ഇവരെന്താ പറഞ്ഞതെന്നൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ യേശു പറയാ നിങ്ങൾ പൊക്കോ, നിങ്ങൾ പൊളിയിൽ പൊക്കോ. അവര് പറഞ്ഞ എന്താ മറുപടി പറഞ്ഞത്? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണ്, ഞങ്ങളെവിടെ പോകും? ഞങ്ങൾ എവിടെ പോയി എന്ത് കിട്ടും? കുറെ ബുദ്ധിയുടെ കസരത്ത് കിട്ടും, പക്ഷെ എന്ത് കിട്ടില്ല? നിത്യജീവൻ കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകില്ല. നീ എന്ത് പറയണോ അതൊക്കെ ഞങ്ങൾക്ക് ഓക്കെ. യഹൂദജനം മോശയോട് വരെ പറഞ്ഞു ഇനി നീ ദൈവത്തിനെ വിളിച്ച് താഴ്ത്തിക്കൊണ്ടിരുന്നു. നീ എന്ത് പറഞ്ഞു? നീ ഞങ്ങൾക്ക് ദൈവത്തെ, നീ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചോളാം. ഇതാ ഇവിടെ മോശയേക്കാൾ ശ്രേഷ്ഠൻ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഈ അവസ്ഥ എത്തിയിട്ട് നമ്മളിങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ഈ വർഷം രക്തരഹിത ബലി വളരെ ഇതായിട്ട് കേരളത്തിൽ നടക്കാൻ പോകണം. എല്ലാവരും ചെയ്തു തുടങ്ങി. പലരും 5 ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങി, ഇനി അത് മുഴുവൻ പ്രാബല്യത്തിൽ വരും. ക്രൈസ്തലോൺ പ്രവചനം, ദാനിയലിന്റെ പ്രവചനം 12:9-12 നിരന്തര ദഹനം ബലി നിർത്തലാക്കപ്പെടും എന്ന് പറഞ്ഞ പ്രവചനം നിറവേറ്റാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഈ 8 പൊട്ടും തിരിയാത്ത കത്തോലിക്കര് ഒരെണ്ണത്തിന് കേരളത്തിൽ എന്റെ ദൈവമേ, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചെന്ന് വെച്ചാൽ കേരളത്തിലെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതികരണ ശേഷിയുള്ളത്, ഏറ്റവും ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും ഒച്ചപ്പാടുണ്ടാക്കാനും തന്നെയുള്ള ഒരു കേരളത്തുകാരെന്ന് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത്. ഇപ്പോഴെനിക്ക് മനസ്സിലായ കേരളത്തിൽ ഒരൊറ്റെണ്ണത്തിന് നട്ടലില്ല സത്യത്തിന് സാക്ഷിയാവാനും സത്യം പറയാനും.
ശരിയല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന കസേരയിട്ട് തന്നെ തൊഴിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും എന്റെ സമയം പൂർത്തിയാവട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ബ്രദർ പറയും, ബ്രദർ സഭയ്ക്ക് എതിരെ പ്രസംഗിക്കുന്നു. ഞാൻ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പക്ഷെ ഒരാൾ ഇതുവരെ എന്നെ തിരുത്തണല്ലോ. അടിമത്തത്തിൽ ഞാൻ നിർത്താൻ പറ്റില്ല. എന്നെ പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞത് ഏതാണ്? സഭാ പഠനത്തിന് വിരുദ്ധം. ഏത് സഭയെ? ശുദ്രസഭ പറയുന്നത് ഞാൻ അനുസരിക്കില്ല. സത്യസഭ പറയുന്നത് 100% ഞാൻ അനുസരിക്കും, അതനുസരിച്ച് ജീവിക്കും. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? രണ്ടു തരം സഭകൾ ഈ ലോകത്തിലുണ്ട്. ഞാൻ പറഞ്ഞ സഭ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? നിങ്ങളിത് കേട്ടിട്ട് വിഴുങ്ങരുത്. എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. എന്നിട്ട് പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ പറയും. അല്ലാണ്ട് വെറുതെ സഭാവിരോധി സഭയ്ക്ക് വിരുദ്ധമായിട്ട് പ്രസംഗിക്കുന്നു. ഞാനിപ്പോൾ സഭയ്ക്ക് വിരുദ്ധമാണ് പ്രസംഗിച്ചത്? സഭയുടെ കേന്ദ്ര ബിന്ദുക്കൾ എന്താ? വിശുദ്ധ കുർബാനയും പരിശുദ്ധാമയും പൗരോഹിത്യം അല്ലേ? ഇതിനെതിരെ ഞാൻ ഇപ്പൊ പ്രസംഗിച്ചോ? നമ്മണ്ടാത്താരും പ്രസംഗിച്ചോ? നിങ്ങൾ കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടണ പോലെ തോന്നണ്ടോ? നമ്മുടെ ധ്യാനം കൂടി 2007 മുതൽ ഈ ധ്യാനങ്ങൾ നടത്തുന്ന കൂടിയ 7 തുടങ്ങിയ ആൾക്കാരെ നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ തരാം. അവരോട് ചോദിച്ചോക്ക, കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അവര് അനുദിന കുർബാനയിൽ പങ്കെടുക്കുന്നതിലും മാസത്തിൽ 5-10 കുർബാന എക്സ്ട്രാ കൂടുന്നവരാണ്. ഒരു ജപമാല പോലും ചെല്ലാൻ പറ്റാത്തവർ 4, 8, 12 ജപമാല ചെല്ലുന്നവരായി മാറി. എന്നിട്ട് പറയാം അവൻ സഭാവിരോധിയാണെന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.